SUN NXT APPിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT APP ഡൗൺലോഡ് ചെയ്യൂ. ഇതിപ്പോ വീട്ടുകാരി ഏതാ വിരുന്നുകാരി ഏതാന്ന് നമ്മൾ സംശയിച്ചു പോകുമല്ലോ. ഇനി നമ്മൾ ആരോടാ വീട്ടു വാടക ചോദിക്കേണ്ടത്? അനുപമയോടോ ഹർഷയോടോ? വാടകയുടെ കാര്യമൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അനുപമയെ പോലൊരു പെണ്ണ് വീടിനടുത്ത് താമസിക്കുന്നത് നമ്മുടെ ഭാഗ്യ. വാടക കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. അന്ന് ഞാൻ വീണുപോയപ്പോ സ്വന്തം മോളെ പോലെയല്ലേ അനുപമ എന്നെ നോക്കിയത്. അങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധം നമ്മളും അവരോട് കാണിക്കണ്ടേ ഗൗരീശ്വരി. അനുപമയെ പോലൊരു പെൺകുട്ടിയുടെ ജീവിതം തകരുന്നത് നമ്മൾ നോക്കി നിൽക്കാൻ പാടുണ്ടോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേണലേ, അതുകൂടി ആലോചിക്കണ്ടേ? നമ്മൾ ഫൈറ്റ് ചെയ്യണം ഗൗരീശ്വരി. ഒരു പട്ടാളക്കാരൻ ആദ്യം മനസ്സിൽ തോന്നേണ്ടത് അതാണ്. ആരോടാ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? ഇന്ദ്രനോടോ അതോ ആ പെണ്ണിനോടോ? അവരുടെ ഇമ്മോറാലിറ്റിയോട്, അതിനെതിരെയായിരിക്കും നമ്മുടെ ഈ യുദ്ധം. ഓ, നടപ്പുള്ള കാര്യം വല്ലതും പറയണല്ലേ. അയ്യോ, ഞാനൊരു കാര്യം പറയട്ടെ ഗൗരീശ്വരി. നിനക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. ഞാനൊന്ന് ചെന്ന് എപ്പോഴെങ്കിലും അനുപമയോട് ഇങ്ങോട്ട് വരാൻ പറയാം നിന്റെ അടുത്തേക്ക്. നീ അവളോട് കാര്യമായിട്ട് തന്നെ പറഞ്ഞ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം. ഇത്രയും പ്രായമായിട്ടും നിങ്ങൾക്ക് അതുപോലും അറിയില്ലല്ലോ. നമുക്ക് വല്ലതും കഴിക്കാം. ഞാനൊരു കാര്യം പറഞ്ഞാ നീ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. എന്താ ഇന്ദ്രേട്ടാ? ഞാൻ ഇതുവരെ ഇന്ദ്രേട്ടൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷേ ഇത് നീ എങ്ങനെ എടുക്കുന്നുള്ള കാര്യത്തില് എനിക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞത്. ഇപ്പൊ ഇന്ദ്രേട്ടൻ പറയാൻ പോകുന്ന എന്താന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. എങ്കിൽ ആദ്യം അതെന്താണെന്ന് പറ. എന്നിട്ട് എനിക്ക് പറയാനുള്ള ഞാൻ പറയാം. അത് വേണ്ട, ഇന്ദ്രേട്ടൻ തന്നെ പറഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് ഹർഷയെ കുറിച്ചാ. അവിടെ എത്ര ദിവസം നമ്മൾ കൂടെ നിർത്താനാ നീ ഉദ്ദേശിക്കുന്നത്? ഇന്ദ്രേട്ടന് ഹർഷയെ ഇന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്നുണ്ടോ? എങ്കിൽ ഒരു വാക്ക് സൂചിപ്പിച്ചാ മതിയെന്ന് അവള് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടൻ എന്നെയും കൂട്ടി ചെക്കപ്പിന് പോവാൻ തീരുമാനിച്ചപ്പോ തന്നെ ഹർഷയ്ക്ക് മനസ്സിലായി അവളെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനാ ഇന്ദ്രേട്ടൻ എന്നെ പുറത്തു കൊണ്ടുപോകുന്നേന്ന്. അവളൊരിക്കലും നമുക്കൊരു ശല്യമാവാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ദ്രേട്ടാ. ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടരുതെന്ന് മാത്രമേ അവൾക്കുള്ളൂ. അതിനുവേണ്ടി സന്തോഷത്തോടെ തിരിച്ചു പോവാൻ അവള് തയ്യാറാ. എന്നിട്ടും ഇന്ദ്രേട്ടന് എന്താ അവളോടൊരു സിമ്പതി തോന്നാത്തെ? എനിക്ക് അവളോട് സിമ്പതി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അനു. ഹർഷയെ നമ്മൾ വീട്ടിൽ നിർത്തിയിരിക്കുകയാണെന്ന് അറിഞ്ഞാ നിന്റെ അച്ഛൻ പോലും അത് അംഗീകരിക്കണമെന്നില്ല. അദ്ദേഹം അടക്കം എല്ലാവരും എന്നെ ആയിരിക്കും തെറ്റിദ്ധരിക്കുക. എന്തിന്? ഹർഷയെ ഞാൻ നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ച ഇന്ദ്രേട്ടനെ എന്തിനാ അവരെ തെറ്റിദ്ധരിക്കുന്നേ? അത് പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള വീട്ടില് ഒരു പെണ്ണ് വന്ന് താമസിക്കുമ്പോ സ്വാഭാവികമായും എല്ലാവരുടെയും സംശയം പുരുഷനായ എന്റെ നേർക്കായിരിക്കും. അതുപോലെ ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾ വീട്ടിൽ താമസിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ പേരുദോഷം ഉണ്ടാകുന്നത് അനുവിനായിരിക്കും. ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്. നമുക്ക് ആരുടെയും വാ മൂടിക്കെട്ടാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് പരമാവധി ആരെക്കൊണ്ടും ഒന്നും പറയിപ്പിക്കാതെ നോക്കുന്നതല്ലേ നല്ലത്. ഇന്ദ്രേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഹർഷ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുന്ന ഗർഭിണിയായ ഒരു സ്ത്രീയാ. അവളെ ഇന്ദ്രേട്ടനെയും ചേർത്ത് ഈ ഒരു സമയത്ത് അത് ഞാൻ കൂടെയുള്ളപ്പോ ആരെങ്കിലും അപവാദം പടച്ചുവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, മറ്റുള്ളവരുടെ കാര്യം വിട. ഹർഷയെ കൂടെ താമസിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് നിന്റെ വീട്ടുകാർ തന്നെ നിന്നോട് വന്ന് ചോദിച്ചാ? അവരോട് ഞാൻ ഉത്തരം പറഞ്ഞോളാം ഇന്ദ്രേട്ടാ. ഹർഷ നമ്മുടെ വീട്ടിലുള്ള കാര്യം ഇപ്പൊ തന്നെ ഞാൻ അച്ഛനെ വിളിച്ച് അറിയിക്കണോ? വേണമെങ്കിൽ അതും ചെയ്യാം. അതൊന്നും വേണ്ട.
ആശ നമ്മുടെ അടുത്ത് അഭയം തേടി വന്നതായി കരുതണ ഇന്ദ്രേട്ട. അവളുടെ പ്രശ്നങ്ങൾ തീരുന്നവരെ നമ്മൾ അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. ദയവ് ചെയ്ത് ഇന്ദ്രേട്ടൻ അത് വേണ്ടെന്ന് പറയരുത്. പ്ലീസ് ഇന്ദ്രേട്ട, എനിക്ക് വേണ്ടി ഇന്ദ്രേട്ടന്റെ കുഞ്ഞിനെ ഓർത്ത്. എന്റെ വയറ്റിൽ വളരുന്നതും അനുപമയുടെ വയറ്റിൽ വളരുന്നതും നിന്റെ കുഞ്ഞ്. ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ നിനക്ക് പറ്റൂ. സുശീലമ്മേ, നീ ആളാകെ മാറിപ്പോയല്ലോ വിജയ. എന്നെ കണ്ടവരെല്ലാം ഇത് തന്നെ പറഞ്ഞ സുശീലമ്മേ, എല്ലാം അമ്മയുടെ അനുഗ്രഹമാ. അതിന് ഞാൻ എന്താ അനുഗ്രഹമാണ് നിനക്ക് ചെയ്തു തന്നെ? അത് ഭരണിക്കാവിലെ അമ്മയുടെ അനുഗ്രഹം എന്ന് പറയായിരുന്നു. ഓ, നിന്റെ ഭാര്യയുടെ പിണക്കമൊക്കെ മാറിയോ? ഓ, ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചാ താമസം. കുടുംബമായിട്ട് ജീവിക്കുന്നതിന്റെ സുഖം ഞാൻ ഇപ്പഴാ മനസ്സിലാക്കാൻ തുടങ്ങിയത് സുശീലമ്മേ. ഞാൻ ഇവിടെ കുടുംബ ചെതിറിപ്പോയതിന്റെ വിഷമത്തിലാ. മക്കളെല്ലാം എന്നെ ഇട്ടിട്ട് പോയില്ല വിജയ. അങ്ങനൊന്നും വിചാരിക്കില്ല സുശീലമ്മേ. ആ മക്കള് കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുന്നൊന്നും പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ഇന്ദ്രന്റെ കാര്യം അങ്ങനെ കൂട്ടിയാ മതി. സത്യൻ ചില പിണക്കങ്ങളൊക്കെ കാണിക്കുന്നൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ അങ്ങ് മാറും. എന്നാലും പെറ്റമ്മയുടെ മക്കള് വാശിയും വൈരാഗ്യവും കാണിക്കാവോ വിജയ? അവരെ വളർത്തി ഇവിടം വരെ എത്തിച്ചത് ഞാനല്ലേ. അതൊക്കെ സുശീലാമ്മയുടെ മക്കൾ മറന്നു ആര് പറഞ്ഞു? ദേ കണ്ടില്ലേ, സുശീലാമ്മയ്ക്ക് തരാൻ വേണ്ടി സത്യൻ തന്നയച്ചതാ. എന്തിനാടാ ഇത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോണ്ടേ. ഇന്ദ്രനാ പൈസ എടുത്ത് സത്യനെ ഏൽപ്പിച്ചത്. സത്യൻ അത് എന്റെ തന്നു വിട്ടു. ആർക്കു വേണടാ ഇപ്പിച്ച കാശ്? എന്തോ വലിയ ഔദാര്യം ചെയ്ത പോലെ എന്റെ മക്കൾ കൊടുത്തു വിട്ടിരിക്കുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ സുശീലാമ്മേ. മക്കൾ നല്ല മനസ്സോട് തരുന്നല്ലേ. പൈസ കുറഞ്ഞു പോയിട്ടാണെങ്കിൽ ഞാനത് ഇന്ദ്രനോട് പറയാം. എനിക്ക് എന്റെ മക്കളോട് ഒരു കാര്യം പറയണമെങ്കിൽ അതിന് ഇടനിലക്കാര് വേണോ വിജയ? അത്രയ്ക്ക് പിണക്കം വെറുപ്പം ഉണ്ടോ അവർക്ക് എന്നോട്? അതിനവർക്ക് വരാൻ സമയം കിട്ടാത്തുള്ള സുശീലമ്മേ. സമയം ഉണ്ടായിട്ട് എന്റെ മക്കൾ ഇവിടെ വന്നാ മതി. അതുവരെ ഈ പണം അവരുടെ കൈ തന്നെ ഇരിക്കട്ടെ. സുശീലമ്മേ, ഈ പൈസ വാങ്ങണം, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള അകൽച്ച കൂടുകയുള്ളൂ. ഇനി നിന്റെ ഉപദേശം കൂടി ഞാൻ കേൾക്കണോ? സുശീലിയെ ന്യായം പഠിപ്പിക്കാനൊന്നും ആരും വരണ്ട. പട്ടിക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എന്റെ മക്കൾ എനിക്ക് തരുന്നൊന്നും എനിക്ക് വേണ്ട. അല്ലാതെ ജീവിക്കാൻ എനിക്കറിയാം. കൂലിപ്പണി എടുത്തിട്ടായാലും ഈ സുശീല ജീവിക്കും. അതിനുള്ള ആരോഗ്യവും തന്റെ ഇടവും ഉണ്ട് എനിക്ക്. നിന്റെ അറിവിൽ ആർക്കെങ്കിലും വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ടോ വിജയ? എന്നോട് ഇങ്ങനൊന്നും ചോദിക്കല്ലേ സുശീലാമ്മേ. അതിന്റെ ആവശ്യം ഇപ്പൊ എവിടെയില്ല. ഈ പണം അങ്ങ് വാങ്ങിക്കും, മക്കള് പുറകെ വന്നോളും. ഇതേ തന്നവന്റെ മുമ്പിലേക്ക് തന്നെ എറിഞ്ഞു കൊടുത്തേക്കേ. എന്നെ തോൽപ്പിക്കാൻ മാത്രം എന്റെ മക്കൾ ആരും വളർന്നിട്ടില്ലെന്ന് കൂടി പറഞ്ഞേക്കേ. അനു, അനു. ആഹാ, ഹായ് വിനയൻ. ഹായ്. ഹർഷ മാം ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് കൂടിയാ ഇവിടെ ഒന്ന് കേറാന്ന് വിചാരിച്ചു. താങ്ക്സ്, വരൂ. അല്ല അനുപമ എവിടെ? കിച്ചണില് ഗസ്റ്റിന് വേണ്ടി വിരുന്നൊരുക്കാനുള്ള തിരക്കിലാവും അല്ലേ? ഏയ്, വീട്ടു ജോലികളൊക്കെ വിരുന്നുകാരി ഏറ്റെടുത്തു. വീട്ടുകാര് പുറത്തു പോയിരിക്കും. അത് ശരി. ഹർഷ ഇവിടെ തനിച്ചാക്കി രണ്ടുപേരും കൂടി ചുറ്റാൻ പോയി അല്ലേ? അയ്യോ, ഇന്ദ്രൻ അനുവിനെ ചെക്കപ്പിന് കൊണ്ടുപോയതാ. വിനയനിരിക്കെ ഞാൻ ചായ എടുത്തു. അയ്യോ, ടൈമില്ല, കമ്പനി വണ്ടി ഇപ്പൊ എത്തും. നമുക്ക് പിന്നെ കാണാം. ഹർഷ ഇവിടെ തന്നെ ഉണ്ടാവല്ലോ. ഉറപ്പില്ല, എപ്പ വേണമെങ്കിലും തിരിച്ചു പോവാം. അങ്ങനെയാണോ? എങ്കിൽ എനിക്ക് ഹർഷയുടെ നമ്പർ ഒന്ന് തരാമോ? എനിക്ക് ഹർഷയെ കല്യാണത്തിന് ക്ഷണിക്കണ്ടേ. ഇൻവിറ്റേഷൻ ഞാൻ ഫോണിലയക്കാം. വിനയന്റെ ഫോൺ ഇങ്ങോട്ട് താ. ഞാനേ എന്റെ നമ്പറിലേക്ക് ഒരു കോൾ ചെയ്യാം, അപ്പൊ എനിക്ക് വിനയന്റെ നമ്പർ കിട്ടുമല്ലോ. ലോക്ക് എടുക്കാം. നല്ല ഫോണാണല്ലോ. നമുക്കിതിലൊരു സെൽഫി എടുത്താലോ? വീണ്ടും കണ്ടുമുട്ടിയതിന്റെ ഒരു ഓർമ്മയ്ക്ക്. പിന്നെന്താ, എടുത്തേക്കാം. ഓക്കേ, ബാഗ് ഇവിടെ വെച്ചേക്കാം.